ദൈവദാസി മദർ എലീഷയെ ധന്യപദവിയിലേക്ക് ഉയർത്താനുള്ള നടപടികൾക്ക് ഫ്രാൻസിസ് പാപ്പ അംഗീകാരം നൽകിയതായി വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്ട് കർദിനാൾ മാർസലോ സുമേരാറോ അറിയിച്ചു. മദർ എലീഷയുടെ വീരോചിത പ്രവൃത്തികൾ വത്തിക്കാൻ പഠനവിഷയമാക്കിയ ശേഷം 2023 നവംബർ 8 നാമകരണത്തിന്റെ തുടർ നടപടികൾക്കുള്ള അംഗീകാരം നൽകപ്പെട്ടത്. വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്ട് കർദിനാൾ മാർസലോ സുമേരാറോ ഫ്രാൻസിസ് പാപ്പയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മദർ എലീഷയുടെ വീരോചിത പ്രവൃത്തികൾ ആധാരമാക്കി ധന്യപദവി പ്രഖ്യാപനത്തിനുള്ള നടപടികൾക്ക് പാപ്പ അംഗീകാരം നൽകിയത്. കേരളത്തിലെ വരാപ്പുഴ അതിരൂപതയിൽ ജനിച്ച മദർ എലീഷ കേരളത്തിലെ പ്രഥമ തദ്ദേശീയ സന്യാസിനി സഭയായ നിഷ്പാദുക കർമ്മലീത മൂന്നാം സഭയുടെ സ്ഥാപകയാണ്. ഇന്ന് ഈ സഭ തെരേസ്യൻ കർമ്മലീത സന്യാസി സഭ CTC എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1831 ഒക്ടോബർ 15 ഓച്ചന്തൂരത്ത് ക്രൂസ് മിലാഗ്രസ് ഇടവകയിൽ വിശ്വാസത്തിൽ സമ്പന്നരും കുലീനരുമായ കപ്പിത്താൻ കുടുംബത്തിൽ തൊമ്മൻ താണ്ട ദമ്പതികളുടെ 8 ആദ്യപുത്രിയായാണ് എലീഷ ജനിക്കുന്നത്. ബാല്യം മുതൽ പ്രാർത്ഥനയിലും സുഹൃതങ്ങളിലും വേരൂന്നിയ ആത്മീയത സ്വന്തമാക്കിയ എലീഷ ദരിദ്രരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അനുകമ്പയുള്ളവളായിരുന്നു. മാതാപിതാക്കന്മാരുടെ ആഗ്രഹപ്രകാരം 1847 വത്തരു വാഗയിലിനെ വിവാഹം കഴിച്ചു. 1850 ഒരു കുഞ്ഞിന്റെ അമ്മയായ എലീഷയെ ഭർത്താവിന്റെ മരണം വിധവയാക്കി. പുനർവിവാഹത്തിന് നിർബന്ധിച്ചെങ്കിലും അതിന് സമ്മതിക്കാതെ പ്രാർത്ഥനയുടെയും ഉപവിപ്രവർത്തനങ്ങളുടെയും വഴിയാണ് എലീഷ തിരഞ്ഞെടുത്തത്. ദിവ്യകാരുണ്യ നാഥനോടുള്ള ഭക്തിയും ഏകാന്ത ധ്യാനവും ഇറ്റാലിയൻ വൈദികനും കർമ്മലീത മിഷണറിയുമായ ഫാദർ ലെയോപോൾഡ് ഒസിഡിയുടെ ആത്മീയ പരിശീലനവും എലീഷയിൽ സന്യാസ ജീവിതത്തിലേക്കുള്ള അതിതീവ്രമായ ആഗ്രഹത്തെ ജ്വലിപ്പിച്ചു. ഇതവളെ ആദ്യത്തെ തദ്ദേശീയ സന്യാസിനി സമൂഹമായ നിഷ്പാദുക കർമ്മലീത മൂന്നാം സഭയുടെ സ്ഥാപനത്തിലേക്ക് നയിച്ചു. 1866 ഫെബ്രുവരി 13 കേരളത്തിലെ തദ്ദേശീയ പ്രഥമ സന്യാസിനി സഭയ്ക്ക് മദർ എലീഷ ജന്മം നൽകിയത്. മദർ എലീഷയോടൊപ്പം സഹോദരി ത്രേസിയും മകൾ അന്നയും സമർപ്പിത വഴി സ്വീകരിച്ചു. ജീവിതത്തിന്റെ അന്ത്യം വരെയും കടന്നുപോകേണ്ടിയിരുന്ന കഠിന വഴികളെ പ്രാർത്ഥനയുടെയും എളിമയുടെയും പാതുക മണിഞ്ഞ് മദർ എലീഷ അതിജീവിച്ചു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുകയും പെൺകുട്ടികൾക്കു വേണ്ടി ബോർഡിംഗ് സ്കൂൾ ആരംഭിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിനായി മദർ എലീഷ പ്രവർത്തിച്ചു. ദൈവത്തെ മാത്രം സ്നേഹിച്ച് ദൈവമല്ലാതെ മറ്റൊന്നും തനിക്കില്ലെന്ന് വിളിച്ചു പറഞ്ഞ് തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും ദൈവാരാധനയാക്കി മാറ്റിയ മദർ എലീഷ 1913 ജൂലൈ 18 ദൈവസന്നദ്ധിയിലേക്ക് യാത്രയായത്. വരാപ്പുഴ അതിരൂപതയിലെ പരിശുദ്ധ കർമ്മല മാതാവിന്റെയും വിശുദ്ധ യൗസേപിതാവിന്റെയും നാമധേയത്തിലുള്ള ബസലിക്കയിലാണ് മദർ എലീഷയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടത്. പിന്നീട് മദറിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ വരാപ്പുഴ സെന്റ് ജോസഫ് കർമ്മല മഠത്തിലെ സ്മൃതി മന്ദിരം എന്ന കപ്പേളയിലേക്ക് മാറ്റി. 2008 മെയ് 30 മദർ എലീഷയെ തിരുസഭ ദൈവദാസി പദവിയിലേക്ക് ഉയർത്തി. ഷെഖന ന്യൂസ്, കൊച്ചി.